Hello and welcome to everybody present here today at St Thomas College Palai, where we inaugurate the integrated sports complex. We have the realization that a healthy community is a national wealth, and it is from this realization that we are launching the new integrated sports complex. അതിനകത്ത് മാനേജ്മെൻറ്റിൻ്റെ നിർലോഭമായ സഹകരണവും അതോടൊപ്പം തന്നെ അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും വിദ്യാർത്ഥികളുടെയും എല്ലാം ത്യാഗപൂർണമായ സഹകരണമെല്ലാം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഒരുപക്ഷെ സെൻറ് തോമസ് കോളേജ് പ്രശസ്തമായത് കായിക രംഗത്തുണ്ടായിരുന്ന മികവിൻ്റെ അടിസ്ഥാനത്തിലാണ്. 1950s തന്നെ സെൻറ് തോമസ് കോളേജ് കായിക രംഗത്ത് അഖിലേന്ത്യാ തലത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി. അതിന് സുപ്രധാനമായ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കായിക താരങ്ങളാണ്. കായിക രംഗത്തേക്കുള്ള വലിയൊരു കുതിച്ചുവയ്പ്പാണ് നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെയും സ്വിമ്മിംഗ് പൂളിൻ്റെയും ഉദ്ഘാടനത്തിലൂടെ നാം ലക്ഷ്യം വയ്ക്കുക. നമ്മുടെ വിദ്യാർത്ഥികളുടെ കായികമായ ഉന്നമനം, അത് മാനേജ്മെന്റ് എക്കാലവും ഏറെ ശ്രദ്ധ പുലർത്തിയിരുന്ന ഒരു രംഗമാണ്. വിദ്യാർത്ഥികളുടെ കഴിവുകൾ വികസിപ്പിച്ചുകൊണ്ടുവന്ന് രാജ്യത്തിന് മിടുക്കരായിട്ടുള്ള താരങ്ങളെ സംഭാവന ചെയ്യുക, ആരോഗ്യപാലനത്തില് പൊതുജനങ്ങൾക്ക് അറിവ് കൊടുക്കുക. വി ഹാവ് ഡിഫറെന്റ് സിസ്റ്റംസ് ആൻഡ് സ്കീംസ് ബൈ വിച്ച് സ്റ്റുഡൻസ് ആൻഡ് യങ്സ്റ്റേഴ്സ് ഫ്രം വേരിയസ് സ്കൂൾസ് വിൽ ബി പ്രൊവൈഡഡ് സ്വിമ്മിംഗ് ലെസൺസ് ഹിയർ. അങ്ങനെയുള്ള കുറെ ലക്ഷ്യങ്ങളാണ് ഇതിന് പിന്നിലുള്ളത്. ഞാൻ 2009 മുനിസിപ്പളായത്. ആ സമയത്ത് UGC നിന്നും ഇങ്ങനെയുള്ള ധനസഹായങ്ങൾ കിട്ടുമ്പോൾ മറ്റേതെങ്കിലും തരത്തിൽ നിന്നും ഗവൺമെന്റ് തലത്തിൽ നിന്നൊക്കെ സഹായങ്ങൾ കിട്ടുമോ എന്ന് ഞങ്ങൾ അന്വേഷിക്കുകയും അങ്ങനെ ഇരിക്കെ വേണം UGC ഇങ്ങനെയുള്ളതായ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ളതായ ധനസഹായം നൽകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചത്. UGC മാനദണ്ഡം അനുസരിച്ചുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ അത് പണിതിരിക്കുന്നത്. അതിനുവേണ്ടി വളരെയധികം നിർലോഭമായ സഹകരണങ്ങൾ നമുക്ക് എല്ലാ തലങ്ങളിൽ നിന്നും ലഭിക്കുകയുണ്ടായി. നമ്മുടെ അഭിവന്ദ്യമാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ്, മാർ ജേക്കബ് മുരിക്കൻ പിതാവ്, മാർ
ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പിതാവ്, പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിലുള്ള അധ്യാപകരുടെയും അധ്യാപകര്, വിദ്യാർത്ഥികള്, മാതാപിതാക്കന്മാര്, PTA, മുൻ അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികള് തുടങ്ങിയ എല്ലാ സംഘടനകളും അതോടൊപ്പം പൊതുജനങ്ങളും ഈ കാര്യത്തിൽ നമുക്ക് വേണ്ട പ്രോത്സാഹനങ്ങളും സഹായ സഹകരണത്തോടെയാണ് ഈ പ്രസ്ഥാനം ഇവിടെ രൂപപ്പെടുത്തിയിരിക്കുക. പല സെന്റ് തോമസ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാന നിമിഷമാണ്. ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ ഇൻ്റഗ്രേറ്റഡ് സ്പോർട്സ് കോംപ്ലക്സും സ്വിമ്മിംഗ് പൂളും കേരളത്തിൻ്റെ കായിക രംഗത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ കോളേജിന് കിട്ടിയ അടിപൊളിയാണ്. എൻ്റെ പൊന്നും അച്ഛനെ സെന്റ് തോമസ് കോളേജ് വരണം, മരണം മാസ് സ്റ്റേഡിയം, ഓക്കെ, വരണം, കാണണം, സപ്പോർട്ട്. അങ്ങനെ സെന്റ് തോമസിന് ഒരു സ്പോർട്സ് കോംപ്ലക്സ് കൂടെ. യെസ്, ഇത്രയും നല്ലൊരു സ്പോർട്സ് കോംപ്ലക്സ്. എനിവേ, ഗ്രേറ്റ് എഫേർട്ട് ആൻഡ് ഓൾ ദി ബെസ്റ്റ് വിഷസ്. പൊളിച്ചു. അറിയാ, നിനക്ക് എന്താ അറിയാടാ? ഇത്രയും മികച്ച സൗകര്യങ്ങളോട് കൂടിയ ഒരു സ്പോർട്സ് കോംപ്ലക്സ് നമ്മുടെ കോളേജിൽ വരികയാണ്. ഇറ്റ്സ് എ പ്രൗഡ് മൊമെന്റ് ഫോർ അസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. വളരെ സന്തോഷമുണ്ട്. അടിപൊളി, കൊള്ളാം, സൂപ്പർ, അടിപൊളി. നമ്മുടെ സ്പോർട്സ് കോംപ്ലക്സ്, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് സ്വിമ്മിംഗ് പൂൾ, ഇത് പൊളിക്കും. Sports complex, you know, we are thrilled and we have huge expectations. കലാലയത്തിന്റെ മാത്രമല്ല ഞങ്ങളുടെയും സ്വപ്നമാണ് സ്പോർട്സ് കോംപ്ലക്സ് യാഥാർത്ഥ്യമാക്കിയതിലൂടെ സാധിച്ചിരിക്കുന്നത്. മറ്റൊരു കലാലയത്തിലും യാഥാർത്ഥ്യമാക്കാത്ത സ്വപ്നമാണ് സ്പോർട്സ് കോംപ്ലക്സ് എന്ന ആശയത്തിലൂടെ സെന്റ് തോമസ് വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സെന്റ് തോമസിന്റെ സ്റ്റേഡിയം സൂപ്പർ സ്റ്റേഡിയം. നമുക്ക് എല്ലാവർക്കും അറിയാം സെന്റ് തോമസ് കോളേജ് സ്പോർട്സിന് വേണ്ടി വളരെ പ്രസിദ്ധമായ ഒരു കോളേജാണ്. ഈ സ്പോർട്സ് കോംപ്ലക്സോടെ ഇനിയും നമ്മൾ കൂടുതൽ അച്ചീവ് ചെയ്യും, നമ്മൾ പൊളിക്കും. അതായിരിക്കും ഏറ്റവും കിടുവ. നിർത്തു, നമ്മുടെ സെന്റ് തോമസ് കോളേജിലെ എല്ലാം കിടുവാണ്. എന്താ പറയുക?